ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ തങ്ങളുടെ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ്. തെക്കൻ ഗസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ജെറുസലേമിൽ നിന്നുള്ള സ്റ്റാഫ് സർജന്റ് ഇഡോ എലി ശ്രീഹെ എന്ന 20 വയസ്സുള്ള സൈനികനും 21 വയസ്സുള്ള ഷാവി ഷോംറോണിൽ നിന്നുള്ള സ്റ്റാഫ് സർജന്റായ നരിയ ബെലറ്റ് എന്ന സൈനികനുമാണ് കൊല്ലപ്പെട്ടത്. ഞായറാഴ്ചയാണ് ഇവരുടെ മരണവിവരം IDF പുറത്തുവിട്ടത്. ഇഡോ ഏലിയുടെ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച ഹെർസൽ മൗണ്ടിൽ നടക്കും. ഏറ്റുമുട്ടലിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഇസ്രയേൽ സൈനികർ അറിയിച്ചിരിക്കുകയാണ്. ഇത്യോപ്യയിൽ നിന്നും ഇസ്രയേലിലേക്ക് കുടിയേറിയതായാണ് ബെലറ്റിൻ്റെ കുടുംബം. സനത്യ സൈനിക എന്നു പറയുന്ന മറ്റൊരു സ്ഥലത്താണ് ബെല്ലറ്റിൻ്റെ സംസ്കാര ചടങ്ങുകളും നടക്കുക. അതിനിടെ ഒക്ടോബർ 7 മുതൽ 578 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സേന അറിയിച്ചിരിക്കുകയാണ്. ഇതിൽ ഗസയിൽ കരയാക്രമണം ആരംഭിച്ച ശേഷമാണ് 240 പേർ മരിച്ചത്. ഒക്ടോബർ 7 ഹമാസ് ഓപ്പറേഷനിൽ പരിക്കേറ്റ 317 സൈനികർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ 29 പേരുടെ നില ഗുരുതരമാണെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കരയുദ്ധം ആരംഭിച്ച ശേഷം 2965 സൈനികർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 453 പേരുടെ നില ഗുരുതരമാണെന്നും ഇസ്രയേൽ സേന അറിയിച്ചിരിക്കുകയാണ്. മൊത്തം 3282 സൈനികർ ചികിത്സയിൽ കഴിയുന്നതിൽ 482 പേർ ഗുരുതരാവസ്ഥയിലാണെന്നാണ് ഇസ്രയേൽ പറയുന്നത്.